हलो अस्सलामुअलैकुम नमस्कारम राज फैमिली यूट्यूब चानल स्वागत इन ना वेरटटी ज्यूस वेरटटी ज्यूस स्टार फ्रूट फ्रूट्स ज्यूस पल पेर अड़ेंदरपुली स्टार फ्रूट नाम स्टार फ्रूट पर अब अद ज्यूस और ज्यूस नमुक और वेरटटी ज्यूस पुरत पर नाम चानल सब्सक्रैब आलका सब्सक्रैब अगर तोटे बेल अमरपे मेसेज कमेंट इष्टंपोले वारोरी अब ना स्टार फ्रूट ज्यूस वेटे कुछ स्टार फ्रूट अब नलोण कहुगि वृत्न शेष अब ज्यूस मेतड अंदेन मिक्स और वेरटटी आरटटी एंड नाम ई वीडियो का अब स्टार फ्रूट वीटी आलका ना नाटकारा ना वीटी वह इष्टंपल अब कोवाण कुछ को वृति स्टार फ्रूट कहुगि वृति नलोण कहुगि वृति कहुगि वृति इत नोण पड़ी किटी अब कैरी इकम कैरी नलोण कैरी इकण अब माक आये कैरी इकान पटील कैरान वाला कई मरतमे नलोण कहुगि वृति वीडियो एड़कान वे कटी या वीडियो एड़को या क्यामरा क्यामरा आलका भयंकर बिस्सी अब मकले वेरटटी ज्यूस वेरटटी ज्यूस स्टार फ्रूट अब नलोण कहुगि वृति कष्णीट स्टार फ्रूट कारण कष्ण वेटिक स्टार अदान स्टार फ्रूट वेरे पेर चतुरपुड़ी പിന്നെ വെറൈറ്റി പിന്നെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഏലക്ക മറ്റേ എന്താ പറയാ ഇഞ്ചി കഷ്ണം എടുത്തുക്കണം പിന്നെ രണ്ട് അരിമുളക് അരിമുളക് ഒരു ഏലക്കായ ഇതാണ് ഇപ്പോ ഇതിന് ആവശ്യമായത് പിന്നെ കുറച്ച് ഉപ്പ് വേണ്ടേ ഒരു വെറൈറ്റി നമ്മൾ പിന്നെ നാളെ ബിരിയാണി വെച്ചപ്പോൾ ഉപ്പിട്ടില്ല അപ്പൊ ഇതിൽ എന്താണെങ്കിലും ഉപ്പ് ഇടണ്ടേ പിന്നെ പഞ്ചസാര കുറച്ച് പഞ്ചസാര ഇടണം അപ്പൊ അടിപൊളിയാണ് പിന്നെ ഇത് ഈ ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഗർഭിണികൾക്കൊക്കെ അടിപൊളിയാണ് പിന്നെ കിഡ്നിക്ക് പ്രശ്നം ഉള്ള ആൾക്കാർക്ക് പറ്റില്ലട്ടോ പിന്നെ പിന്നെ എ ബി സി എന്നൊക്കെ പറഞ്ഞാൽ ഏതൊക്കെ പിന്നെ നല്ല നല്ല സംഭവങ്ങളൊക്കെ അടങ്ങിക്കണം അറിയണ്ടേ എന്തൊക്കെ അടങ്ങിക്കണത് എന്താണെങ്കിലും നമ്മൾ ജ്യൂസ് കുടിച്ചു നോക്കാം പിന്നെ വേറെ കൊളസ്ട്രോൾ ഷുഗർ ഉള്ള ആൾക്കാർക്ക് ബെസ്റ്റാണ് ഷുഗർ ഉള്ള ആൾക്കാർക്ക് രാവിലെ വെറും വയറ്റിലെത്തി ജ്യൂസ് അടിച്ച് കുടിക്കുകയാണെങ്കിൽ ഷുഗർ ഒരുപാട് കുറയും അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ഇപ്പോ ദേ ജാറിലേക്ക് മാറ്റാം സ്റ്റാർ ഫ്രൂട്ട് ജാറിലേക്ക് മാറ്റണം ജ്യൂസ് എടുക്കാൻ വേണ്ടിട്ട് അപ്പോൾ നമ്മൾ സ്റ്റാർ ഫ്രൂട്ട് ഇതിലേക്ക് ഏകദേശമൊക്കെ ആയിട്ട് ജാറിൽ കിട്ടും പിന്നെ അത് നല്ല പുളി ഉണ്ടാവും ചെറിയൊരു മധുരം ഉണ്ടാവുള്ളൂ സ്റ്റാർ ഫ്രൂട്ട് അപ്പോൾ അത് അതിൻ്റെ പുളി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെറിയ രണ്ട് മുളക് ഇട്ടു അത് അരിമുളക് ഇട്ടു പിന്നെ ഇഞ്ചി കഷ്ണം ഇട്ടു ഏലക്കായ ഇട്ടു പിന്നെ ഇതിൽ ഉപ്പ് മസ്റ്റാ ഉപ്പ് പിന്നെ കുറച്ച് ഇടണം കുറച്ച് ഉപ്പ് ഒഴിക്കണം ഒരു രണ്ട് നുള്ള് ഉപ്പ് ഇത് കുറച്ച് തോന്നുണ്ടായതുകൊണ്ട് മൂന്ന് നുള്ള് ഉപ്പ് ഇട്ടിരുന്നു ഞാൻ അത്ര മതി കേട്ടോ പിന്നെ ഷുഗറുള്ള ആൾക്കാർ പഞ്ചസാര ഒഴിക്കലും ഇടരുത് കേട്ടോ ഷുഗറുള്ള ആൾക്കാർ പഞ്ചസാര ഇട്ടാൽ എന്താണ്ടാവുക ഷുഗർ വർദ്ധിക്കും അപ്പൊ നമ്മള് കുറച്ച് പഞ്ചസാര ഇടണം നമുക്ക് ഷുഗർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മള് പഞ്ചസാര ഒക്കെ ഇട്ടുണ്ട് കേട്ടോ ഒരു അഞ്ച് സ്പൂൺ പഞ്ചസാര ഇടണ്ടേ നമ്മള് മൂന്ന് നാല് അഞ്ച് അഞ്ച് സ്പൂൺ പഞ്ചസാര നമ്മൾ ഇട്ടു നമുക്ക് ഷുഗർ ഒന്നും ഇല്ല അപ്പോ ഷുഗർ ചിലപ്പോ വരും അപ്പൊ നമ്മള് വെള്ളം എന്തിട്ടാ മധുരൊക്കെ ഇട്ട് ഉപയോഗിക്കുക അപ്പൊ കുറച്ച് ആവശ്യമായ വെള്ളം ആയി കൊയ്ക്കുക ഇത്ര വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മള് മിക്സിലേക്ക് വെക്കുക കേട്ടോ മിക്സിക്ക് വെച്ചിട്ട് ഇപ്പൊ എങ്ങനെയൊക്കെ വെക്കലത് ഉപയോഗിക്കാൻ ജ്യൂസ് ഒക്കെ അടിപൊളിയാ
അപ്പോൾ നമ്മൾ കുടിച്ചു നോക്കണ്ടല്ലേ. അപ്പോൾ തെവിനോടൊക്കെ കുടിക്കാൻ പറഞ്ഞാൽ അപ്പോൾ ഓൾക്ക് ഭയങ്കര ഡിമാൻഡാണ്. ഓൾക്ക് നാളെ കണ്ടില്ലേ നിങ്ങൾ റോസ്റ്റ് ഉള്ള ഓൾക്ക് പറ്റുക. റോസ്റ്റ് ഇമ്മാക്ക് പിന്നെ ചുമൻ്റെ പ്രശ്നമില്ല, തണുപ്പില്ല ഒന്നും പറ്റില്ല, ചുമയൊക്കെ തണുപ്പില്ല ജ്യൂസ് കാര്യങ്ങളൊന്നും കുടിക്കും, പിന്നെ അമ്മ കുടിക്കൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ അത് കുടിക്കുകയാണ്. അത്യാവശ്യം പുളിയുണ്ട് കേട്ടോ. അപ്പോൾ ബിസ്മിയൊക്കെ ചെല്ലിയാണ്ട് നമ്മളത് തിന്നുകൊണ്ടോ. അതിനുശേഷം നമ്മൾ ജ്യൂസ് കുടിക്കാം. അടിപൊളിയാ, അത്യാവശ്യം എരിയുണ്ട്, നല്ല മധുരമുണ്ട്. പിന്നെ വേറെ ഒന്നും പറയല്ല, എന്നിട്ട് ബിരിയാണി ഇതൊക്കെ നമ്മൾ കഴിച്ചിട്ടേ സോഡൊക്കെ കുടിക്കാൻ പോലും, ആ സോഡ ഇതൊന്നും അത്ര നല്ലതല്ല. പെപ്സി, കൊക്കക്കോള, സെവനപ്പ് അതൊന്നും നമുക്ക് നല്ലതല്ല. അപ്പൊ ഇതൊക്കെ ആണെങ്കിൽ ഒരു വെറൈറ്റിയാണ്, നമ്മളെ വയറിന് പെട്ടെന്ന് നമ്മൾ തിന്ന സംഭവങ്ങളൊക്കെ ദഹിച്ചു പോകും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എ ബി സി ഡി ക്യൂ വരെ ജെഡ് വരെ ഒക്കെ എല്ലാ സംഭവങ്ങളൊക്കെ ഇതിലടങ്ങിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി വെക്കുക. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. കമൻസ് ധാരാളം 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 വായിക്കോരി എരിഞ്ഞോളി. അപ്പം ഇനി അടുത്ത ഡിഷുമായിട്ട് അല്ലെങ്കിൽ അടുത്ത വേറെന്തെങ്കിലുമായിട്ട് നാളെ കാണാം.